പ്രിയ സഹോദരങ്ങളെ, ഓഗസ്റ്റ് മാസത്തിന്റെ പ്രാരംഭ ദിനത്തിലാണ് നാം നിൽക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ മാസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കും. ഈ മാസത്തിലേക്ക് ഞാൻ വാഗ്ദത്തമായ യെശയ്യാവിന്റെ പുസ്തകം 43:19 പത്തൊമ്പതാണ് വായിച്ചത്. ഇതാ ഞാൻ പുതുതായി ഒന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. പുതുതായി ഒന്ന് ഈ മാസം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കും കർത്താവ്, അത് ഇപ്പോൾ ഉത്ഭവിക്കും. ആ വാക്ക് ഞാൻ വിശ്വസിക്കുകയും പറയുകയും ചെയ്തുകൊണ്ട് നടക്കുകയാണ്. നിങ്ങളും വിശ്വസിക്കുക, പറയുക, കർത്താവ് എനിക്ക് വേണ്ടി പുതുതായിട്ടൊന്ന് ചെയ്യും. അത് ദൈവം ചെയ്യുന്ന പ്രവൃത്തി ഈ മാസം കണ്ട് ആനന്ദിപ്പാൻ കർത്താവ് കൃപ നൽകും. കർത്താവ് എല്ലാവരും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. വളരെ വേഗത്തിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു വാക്യം വായിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 145 അതിന്റെ 19 വാക്യമാണ്. 18 വായിച്ച് 19 വായിക്കുന്ന ആനന്ദദായകരമായിരിക്കും. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കും. എന്റെ പ്രിയപ്പെട്ട മോയൻ്റെ ഈ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോ മോനെ ഇത് അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞ് ഈ വചനം ജീവിതത്തിൽ നടക്കും, നിറവേറട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ച് പറഞ്ഞൊരു വചന ഭാഗമാണ്. അതെന്റെ ഹൃദയത്തിൽ ഇങ്ങനെ സ്പർശിച്ചപ്പോൾ അത് എനിക്ക് തോന്നി ആയിരങ്ങളിലേക്ക് ഒരു അനുഗ്രഹത്തിന്റെ മഞ്ഞ് മഴ പോലെ അത് പെയ്തിറങ്ങാനായിട്ട് സ്വന്തം കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഇത് പറയാൻ എന്നെ ഉത്സാഹിപ്പിക്കുന്നത്. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും എന്ന് ഉറപ്പ് പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളോട് ആധികാരികതയോടെ പറയാം, ദൈവവചനത്തിന്റെ പ്രത്യേകത തന്നിൽ ആശ്രയിക്കുന്നവന് വേണ്ടി താൻ തന്നെത്താൻ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തിനെയാണ് നാം സേവിക്കുന്നത്. സ്വതം അവൻ എത്ര അവനങ്ങ് അകലങ്ങളിൽ ഇരുന്ന് കാതോർക്കുന്ന ഒരു ദൈവമല്ല സ്വതം. തിരുവചനായ 18 വാക്യം, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. സമീപസ്ഥനാകുന്ന ദൈവമാ ഈ ദൈവം. സമീപസ്ഥനായത് നമ്മൾ കണ്ടതാ അല്ലെ? നമുക്കറിയാം ദൈവം സമീപസ്ഥനായത്. ഇസ്രായേൽ ജനം അല്ലെങ്കിൽ പഴയ പുസ്തകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അകലെ നിന്ന് പ്രവാചകന്മാരുടെ വാക്കുകളെ കേട്ട് അകലെ നിൽക്കുന്ന യഹോവയോട് നിലവിളിച്ചിരുന്ന, യാഗം കഴിച്ച് പ്രസാദിപ്പിച്ചിരുന്ന ഒരു ജനത്തിന്റെ നടുവിലേക്ക് താൻ തന്നെത്താൻ വെളിപ്പെടുത്തിയതാണ് കർത്താവായ യേശു ക്രിസ്തു. താൻ ഇറങ്ങി വന്നു, ദൈവം ആരെന്ന് തന്നെ വെളിപ്പെടുത്തുകയാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു എന്ന് കർത്താവ് പറയുന്നത്. അപ്പോ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അവൻ സമീപസ്ഥനായി നമുക്ക് അല്ലെ? ഇന്ന് അവൻ സമീപസ്ഥനാണ് നമുക്ക്. ഇന്ന് നിങ്ങളുടെ നിലവിളി നിങ്ങൾ ഏത് അവസ്ഥയിൽ നിന്ന് വിളിച്ചാലും ഓൺ ദ സ്പോട്ടിൽ നിങ്ങളുടെ അരികിലുണ്ട്. നിങ്ങൾ എത്ര ഭാരത്തോടെയാണ് ഇരിക്കുന്നത്, ആരും അരികിലില്ല എന്നൊന്നും നിങ്ങൾ ആശങ്കപ്പെടേണ്ട. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ നുറുക്കത്തോടെയുള്ള വിളിക്ക് കർത്താവ് സമീപസ്ഥനായിട്ടുണ്ട്. നിങ്ങളുടെ ചിലപ്പോൾ ഒരു ബെഡിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ആൾ പോലും ചിലപ്പോൾ നിങ്ങളുടെ ദുഃഖങ്ങൾ അറിയണമെന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളെ അറിയണമെന്നില്ല, നിങ്ങളുടെ അവസ്ഥകൾ അറിയണമെന്നില്ല, നിങ്ങളുടെ തേങ്ങലുകൾ രാത്രിയിലേക്ക് നിങ്ങളുടെ കണ്ണുനീർ ഉൾപ്പുകളൊക്കെ അറിയാതെ പോയി ബാത്റൂമിൽ ഇരുന്നുള്ള കരച്ചിലുകളും കിച്ചണിൽ നിങ്ങളുടെ ആ ഏകാന്തത്തിലുള്ള കരച്ചിലുകളും യാത്രയിലൊക്കെ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴും വർക്ക് പ്ലേസിലൊക്കെ മൗനമായിരുന്ന തേങ്ങുന്ന അനുഭവങ്ങളൊക്കെ ഇല്ലേ, ഇതെല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. നിന്റെ നിലവിളികളെ കേൾക്കുന്ന, നിന്റെ ഹൃദയത്തിന്റെ ദാഹത്തെ അറിയുന്ന, നിന്റെ ഭാരത്തെ അറിയുന്ന ഒരു കർത്താവ് നിന്റെ സമീപസ്ഥനാണ്. അവൻ ഈ താഴ്ന്ന ലോകത്തേക്ക് വന്നത് തന്നെ അതാ നമ്മളെ ഒന്ന് അടുത്ത് നമ്മളുമായി ഒന്ന് ഇടപഴകാനാണ്. അതാ കർത്താവായ യേശു ക്രിസ്തു തന്റെ അരികിൽ തന്നോട് ചേർന്ന് തന്റെ പ്രിയമായവരെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവ് സ്വതന്ത്രം നമുക്കത് വെളിപ്പെടുത്തി തന്നു. അത് നമുക്ക് അത് ഓർക്കണം. സമീപസ്ഥനാണോ എന്ന് നമുക്ക് തോന്നാൻ നമുക്ക് ആർക്കെങ്കിലും ഡൗട്ട് തോന്നിയാൽ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. തിരുവചനത്തിൽ വളരെ വ്യക്തമായി അതിന് ഭാഗം പറയുകയാണ്. 100 ആടുകൾ ഉണ്ടായിരുന്നു, അതിൽ 99 വിട്ടിട്ട് കാണാതെ പോയി ഒന്നിനെ തിരഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ കൂട്ടം വിട്ടുപോയി ഒന്നിന്റെ അരികിൽ, ഒറ്റപ്പെട്ടു പോയി ഒന്നിന്റെ അരികിൽ, ഭയവികലമായിരിക്കുന്ന ഒന്നിന്റെ അരികിൽ, സ്വതം അനാഥത്വം ബാധിച്ചിരിക്കുന്ന ഒന്നിന്റെ അരികിൽ സ്വതം നിരാശയോടെ നിലവിളിക്കുകയാണ്. അത് അങ്ങ് അകലെ കിടന്ന് ആട്ടിൻകുട്ടിയുടെ ഒരു നിലവിളി ഈ ഇടയൻ കേൾക്കുകയാണ്. അപ്പൊ അവൻ സമീപസ്ഥനാണ്, തേടി അരികിൽ വരികയാണ് സ്വതം. അങ്ങനെ തേടി വരുന്ന ഒരു കർത്താവാണ് അവൻ. സമീപസ്ഥനാണെന്ന് പറഞ്ഞു, അവൻ സമീപസ്ഥനാണ്, നമ്മുടെ അരികിലേക്ക് അവൻ ഓടിയെത്തും. എവിടെയായിരുന്നാലും നീ അവനെ തേടി അവിടെ ചെന്ന് സ്വതം പ്രായച്ചിത്തം ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ് നോയമ്പ് നോക്കുകയോ നേർച്ച കഴിക്കുകയോ ഒരു ഉടമ്പടി ഒന്നും ചെയ്യണം. നിന്റെ ഗദ്ഗതങ്ങളെ അറിഞ്ഞുകൊണ്ട് നിന്റെ അരികിലേക്ക് ഓടി വരുന്ന കുഞ്ഞുങ്ങൾ അറിയുന്നില്ലായിരിക്കാം, പങ്കാളി അറിയുന്നില്ലായിരിക്കാം, വീട്ടിലാരും അറിയുന്നില്ല, നിന്റെ പ്രിയപ്പെട്ടവർ അറിയേണ്ടവർ നിന്നെ അറിയുന്നില്ല. യെസ്, അറിയേണ്ടവർ നിന്നെ അറിയുന്നില്ല, നിന്റെ ഹൃദയം മനസ്സിലാക്കേണ്ടവർ നിന്നെ സ്നേഹിക്കേണ്ടവർ അറിയുന്നില്ല. പക്ഷെ നിന്നെ സ്വതം അറിയാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ജീവനെ തന്നവൻ നിന്റെ സകല അവസ്ഥകളും അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരി, ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, സ്വർഗത്തിലെ ദൈവം ഹൃദയാവസ്ഥകളെ അറിയുന്നുണ്ട്. സ്നേഹിക്കേണ്ടവർ ചിലപ്പോൾ അകന്ന് നിന്നേക്കാം, കരുതൽ തരേണ്ടവർ മാറി നിന്നേക്കാം, പക്ഷെ സ്വർഗത്തിലെ ദൈവം ഒരിക്കലും മാറി നിൽക്കത്തില്ല. അവൻ അരികെ സമീപസ്ഥനാണെന്ന തിരുവചനം നമ്മളോട് പറയുന്നത്. അവൻ സമീപസ്ഥൻ, അവൻ അരികിൽ വന്ന് ചേർത്ത് പിടിക്കും സ്തോത്രം. നമ്മുടെ ഉള്ളിന്റെ ഗദ്ഗതങ്ങളെ ശബ്ദം പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല നിന്റെ വിങ്ങലുകൾക്കിടയിൽ, പക്ഷെ ഹൃദയത്തിന്റെ നൊമ്പരത്തിൽ നിന്ന് നീറിക്കൊണ്ടുള്ള കണ്ണുനീരിനെ സ്വർഗത്തിലെ ദൈവം കാണുക. ആ നിലവിളിയെ അത് കണ്ട് കർത്താവ് അരികിൽ വരും. 19 മോനെന്നോട് പറയുന്നത്, അത് എന്നെ ഉത്സാഹിപ്പിക്കുവാൻ, എന്നെ ഒന്ന് ബലപ്പെടുത്തുവാൻ, എന്നെ ഒന്ന് ശക്തിപ്പെടുത്തുവാൻ എനിക്ക് എന്നോട് രാവിലെ പറഞ്ഞ എന്നെ ഒന്ന് ധൈര്യപ്പെടുത്തിയൊരു വാക്ക്.
എനിക്ക് വളരെ ആവേശം തോന്നും. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. സ്തോത്രം. അവർ രക്ഷിക്കുന്ന ഒരു നമുക്ക് കണ്ടു, ആ കാണാതെ പോയതിന്റെ നിലവിളികളെ കേട്ട് കർത്താവ് അരികിൽ ചെല്ലുന്നതും അതിനെ കോരിയെടുക്കുന്നതും അതിനെ ആക്രമണകാരികളായ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കുന്നതും അതിനെ ഭയവികലമായ അതിനെ ചേർന്ന് മാറോട് വെച്ച് നെഞ്ചിനെ താളം നെഞ്ചിന്റെ ചൂടടിപ്പിച്ചുകൊണ്ട് വന്ന ഒരു തമ്പുരാനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇവിടെ പറയുന്ന തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിച്ചു തരുമെന്നാണ്. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. സ്തോത്രം. അപ്പൊ സ്വർഗത്തിലെ ദൈവം എന്നെ കേട്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങളെ അറിഞ്ഞ് അവയെ സാധ്യമാക്കി തരുവാനുള്ള പരിശ്രമങ്ങൾ സ്വത്ര സ്വർഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. നാം വിചാരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ, ഞാൻ മരിച്ച് മണ്ണടിഞ്ഞ് പോയതോടുകൂടി ഈ എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം പൊലിയുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞൊന്നും പോകത്തില്ല. അതൊക്കെ പിശാച് പറഞ്ഞു, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പിശാച് പറഞ്ഞു, ഒന്നും നടക്കാൻ പോകുന്നില്ല. സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ, നീ കാലങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചത്, നീ സ്വപ്നം കണ്ടതൊക്കെ നിന്നിൽ നിറവേറും. പക്ഷേ ഈ കയ്പ് നീരായിരിക്കും ഇപ്പോൾ നീ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കയ്പിലുള്ള വഴികളിലൂടെയായിരിക്കും, മുൾപാതയിലൂടെയായിരിക്കും യാത്ര ചെയ്യുന്നത്, പ്രതിസന്ധികളിലൂടെയായിരിക്കും യാത്ര ചെയ്യുന്നത്, തിക്തതകളിലൂടെയായിരിക്കും, ആരും അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത ഒരു അനുഭവത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. ആരും നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടായിരിക്കത്തില്ല. പക്ഷെ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരുവൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന് നിന്റെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളെ ആശകളെ അറിഞ്ഞ് പ്രവർത്തിക്കും. അതിന് ഒരൊറ്റ കാര്യമുള്ളൂ, തന്റെ ഭക്തന്മാരെന്ന തിരുവചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർ. ദൈവത്തെ കർത്താവിനെ ഭക്തൻ എന്ന് പറഞ്ഞാൽ തന്നെ കർത്താവിനെ മാത്രം മനസ്സിൽ ധ്യാനിക്കുന്ന ഒരാൾ അല്ലെ, കർത്താവുമായിട്ട് മാത്രം ആരാധനയുള്ളവർ, കർത്താവുമായിട്ട് മാത്രം കൂട്ടായ്മയുള്ള ഒരാൾ. ഈ ലോകത്തിൽ കാണുന്ന മറ്റു പലതിനെയും വിളിച്ചപേക്ഷിച്ച് ആ കൂട്ടത്തിൽ ഒരു ദൈവമായി കാണുന്നതല്ല. എനിക്ക് എന്റെ പ്രാണനാഥൻ യേശു മാത്രമാണ്, അവനാണ് എന്റെ കർത്താവ്. അവനുള്ള ഭക്തി നിമിത്തം സ്തോത്രം മറ്റെല്ലാം തിരിച്ച് അവന്റെ മാർഗോട് ചേർന്ന് അവന് വേണ്ടി കാതോർത്ത് ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന പ്രിയമുള്ളവരെ, അവ മുഖത്തു നിന്ന് നിങ്ങൾക്ക് ആശ്വാസ കാലങ്ങൾ വരാതിരിക്കുമോ? നിശ്ചയമായും വരും. കർത്താവ് നിങ്ങളെ സ്തോത്രം മാർഗോട് ചേർത്ത് നിങ്ങളുടെ പ്രതിസന്ധികളെ, നിങ്ങൾ ഏത് അവസ്ഥകളിൽ, ഏത് രാജ്യത്തിന്റെ കോണിലായിരുന്നാലും, ഏത് പട്ടണ നടുവിലായിരുന്നാലും, ഏത് കുഗ്രാമത്തിലായിരുന്നാലും, ഈ ഒറ്റപ്പെട്ട ഒരു തുരുത്തിൽ പെട്ടുപോയെങ്കിലും, പുരുഷാരങ്ങളുടെ നടുവിലായിരുന്നാലും, എവിടെ ഇരുന്നാണെങ്കിലും നിങ്ങളുടെ നിലവിളികളെ കർത്താവ് കേൾക്കും. കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, കണ്ണ് കാണാൻ മേലാത്തൊരു സഹോദരൻ ആരവാരവങ്ങളുടെ നടുവിൽ, വലിയ പുരുഷ സഞ്ചയത്തിന്റെ നടുവിൽ, തെരുവോരത്തിലൂടെ ഒഴുകിപ്പോകുന്ന ജനത്തിന്റെ നടുവിൽ നസ്രയന്റെ ശബ്ദം കേട്ടു, അല്ലെങ്കിൽ നസ്രയനെ പറ്റിയുള്ള കേട്ടുകേൾവി കൊണ്ടു, ആ ആരവത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ചുറ്റുവട്ടങ്ങളെ അവന് കാണാൻ കഴിയുന്നില്ലെങ്കിലും, അകത്താരിൽ നിന്ന് അവൻ ആർത്ത് വിളിച്ചൊരു വിളിയുണ്ട്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നേണമേ എന്ന് പറയുന്നുണ്ട്. പുരുഷാരത്തിന്റെ ശബ്ദം വലുതാണ്, നൂറുകണക്കിന് ആയിരക്കണക്കിന് നിവേദനങ്ങൾ അവന് മുമ്പിൽ വരിക, സൗഖ്യം തരണം, അത് വരണം, ഇവിടെ വരണം, അവിടെ വരണം, വീട്ടിൽ വരണം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കർത്താവിനെ തിക്കി തിരക്കി തള്ളി ആൾക്കാർ കൊണ്ടുപോകുമായിരിക്കും. അങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇതിനുവേണ്ടി ചെയ്യണം, അത് കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ജനസമൂഹത്തിന്റെ നടുവിലൂടെ, ആ ആരവങ്ങൾക്കിടയിലൂടെ പോകുന്നവൻ, തന്നിൽ വിശ്വസിക്കുന്ന, തന്നെ കാത്തിരിക്കുന്ന, തനിക്ക് വേണ്ടി തന്നെ ഹൃദയത്തിൽ കാണുവാൻ, പുറമേയുള്ള കണ്ണുകൊണ്ട്, ഹൃദയ കണ്ണുകൊണ്ട് തന്നെ മാത്രം കണ്ട്, തന്നിൽ ഏകാഗ്രചിത്രയോടെ ആഗ്രഹത്തോടെ ദാഹത്തോടെ ഇരിക്കുക, ദാവീദ് പുത്ര എന്നുള്ള വിളിക്കകത്ത് തന്നെ ഉണ്ട്, ഇവൻ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ വിളിക്കുന്നു. അപ്പൊ അത്രത്തോളം ആ കർത്താവുമായി കണ്ടിട്ടില്ലെങ്കിലും, കണ്ണാൽ കണ്ടിട്ടില്ലെങ്കിലും, അകക്കണ്ണുകൊണ്ട് അവനെ കണ്ട ദർശിച്ചിരിക്കുന്ന ഈ തെരുവിലിരിക്കുന്ന കണ്ണുകൊട്ടന്റെ വിളിയാ ദാവീദ് പുത്ര. ആ വിളിക്ക് മുന്നിൽ പുരുഷാരങ്ങളെ ആരവാരവങ്ങളൊക്കെ വാനിഷ് ആയി, അതൊന്നുമല്ല, കർത്താവിന്റെ കാതുകളിലേക്ക് ആ വിളി ചെല്ലുകയാണ്. ഇന്ന് നീ എപ്പോഴേ ഇരുന്ന വിളിക്കുന്നെങ്കിലും, അതാ ഞാൻ പറഞ്ഞ ഇരുണ്ട മുറിക്കുള്ളിലായിരിക്കും ഇരുന്ന് വിളിക്കുന്നത്. വീട്ടിലെ എല്ലാ തടസ്സങ്ങളിലെയും, അല്ലെങ്കിൽ എല്ലാ പ്രതികൂലങ്ങളിലെയും നടുവിൽ ആരും കാണാതെ ചിലപ്പോൾ പരിയമ്പുറത്ത് പോയിന്നായിരിക്കും ചിലപ്പം വിളി, ചില വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തെവിടെയും പോയിന്നായിരിക്കും ചിലപ്പം എന്തെങ്കിലും ഒരു ശബ്ദം, ദൈവശബ്ദം കേൾക്കാൻ നീ ശ്രമിക്കുന്നത്. അതുപോലെയുള്ള നിന്റെ ജോലി സ്ഥാപനത്തിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തടത്ത് നിന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് കേട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അടിച്ചമർത്തപ്പെട്ടതിന്റെ നടുവിൽ നിന്നുകൊണ്ടായിരിക്കാം ഇത് കേൾക്കുന്നത്. സ്തോത്രം. അത് ഏത് വലിയ സ്തോത്രം ഇരുട്ടിന്റെ അറകളിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും ആ നിങ്ങളുടെ ആ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള ആ നിലവിളി കർത്താവ് കേൾക്കും. ആ നിങ്ങളുടെ കാര്യം ചെയ്തു തന്നിട്ടേ മുൻപോട്ട് പോകുള്ളൂ. അത്രയും വലിയ പുരുഷ സഞ്ചയത്തിനിടയിൽ നിന്ന് കർത്താവ് അവൻ വിളി കേൾക്കുകയാണ്, ദാവീദ് പുത്ര എന്നോട് കരുണ ഉണ്ടാകണമേ എന്നുള്ള ആ നിലവിളി. ആ നിലവിളി കേട്ട് കർത്താവ് അവന് കാഴ്ച കൊടുക്കുന്നത്, എന്ത് ചെയ്തു തരണം അവൻ ആ കാഴ്ച കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ഉറപ്പ് പറയുക, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അവന് കാഴ്ചയായിരുന്നു ആവശ്യമെങ്കിൽ ആ കാഴ്ചയെ നൽകിയൊരു ദൈവമുണ്ട്. ഇന്ന് നിങ്ങളിൽ ആര് ഏത് അവസ്ഥയിലാണ് നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിനെ അറിഞ്ഞ് നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റി നിങ്ങളെ തൃപ്തരാക്കുന്ന ഒരു ദൈവമുണ്ട്. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ അവൻ സാധിപ്പിക്കും, നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. രക്ഷിക്കുന്ന ദൈവമാ, രക്ഷകനാ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ രക്ഷകനെന്ന. അതുകൊണ്ട് സ്തോത്രം. ഇന്ന് എന്നെ കാണുന്ന പ്രിയമുള്ളവരെ, സമയത്തിന്റെ പരിമിതികൾക്കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ വൈൻഡിപ്പിക്കുകയാണ്. ആ ഭക്തന്റെ ആഗ്രഹത്തെ അറിഞ്ഞ് അവന് സൗഖ്യമായിരുന്നു, ആ സൗഖ്യം കൊടുത്തു. കാണാതെ പോയ ആട്ടിൻകുട്ടിയുടെ വിഷമം മരണഭീതിയായിരുന്നു, അതിൽ നിന്ന് അതിനെ വിടുവിച്ചു. ഇന്ന് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും, നിങ്ങളുടെ ആവശ്യങ്ങൾ ബന്ധങ്ങളിലെ തകർച്ചയായിരിക്കാം, നിങ്ങൾക്ക് ബന്ധങ്ങൾ മടക്കി കിട്ടാനുള്ള ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥകളുടെ ശോചനീയാവസ്ഥയായിരിക്കും, തലമുറയെ ഓർത്തായിരിക്കാം, കടഭാരത്തെ
ഓർത്തായിരിക്കും, രോഗബന്ധനത്തെ ഓർത്തായിരിക്കും. നിങ്ങൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്? എക്സാം ഓർത്താണോ? ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്? നിങ്ങളുടെ നിലവിളി അകത്തിരുന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങളെ എല്ലാവരും അവഗണിച്ചിട്ടിരിക്കുകയാണെങ്കിലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പരിഗണിക്കുന്നുണ്ട്. മറന്നു പോകരുത് കേട്ടോ. അതുകൊണ്ട് ആ നിലവിളിക്ക് ഒരു കോട്ടവും വരത്തില്ല. നിലവിളി കൃത്യം എത്തേണ്ട കാതുകളിൽ തന്നെ എത്തും. ആ തന്റെ ഭക്തന്റെ നിലവിളികളെ കേൾക്കുന്ന ഒരു ദൈവം അവൻ രക്ഷിക്കുമെന്ന് ഉറപ്പു പറയുകയാണ്. ആഗ്രഹങ്ങളെ നിവർത്തിക്കുമെന്ന് ഉറപ്പു പറയുകയാണ്. സ്തുതം. സാധിപ്പിക്കും, ആഗ്രഹങ്ങളെ സാധിപ്പിക്കും. ധൈര്യമായിട്ടിരിക്കും. നിങ്ങളുടെ ആഗ്രഹം സാധിക്കും കേട്ടോ. നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. ചിലതിനൊക്കെ ചില മങ്ങലുകളൊക്കെ വന്നെന്നൊക്കെ തോന്നിയാലും സ്തോത്രം സാധിക്കും. നിരാശപ്പെട്ടു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം സാധ്യതകൾ അസ്തമിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ വിശ്വാസം കൈവിടിഞ്ഞ കാലത്തിൽ എനിക്കറിയാം എനിക്കുള്ളതൊന്നും കർത്താവ് കുറവ് വരുത്തത്തില്ല, നഷ്ടപ്പെടുത്തതുമില്ല. സ്വതം. ആരെല്ലാം തട്ടിയെടുക്കാനും കവർന്നെടുക്കാനും എവിടെയെല്ലാം ചോർന്നു പോയെന്നൊക്കെ പറഞ്ഞാലും ഒരുപാട് ഒഴുകിപ്പോയെന്ന് പറഞ്ഞാലും നിനക്കുള്ളത് നഷ്ടപ്പെടാതെ നിനക്ക് പൂർണ്ണതയോടെ മടക്കി തരുന്ന ഒരു നല്ല ദൈവമുണ്ട്. നിന്റെ കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് സ്വതം. അതിനിടയിൽ ആര് പിശാജ് എന്തെല്ലാം റോള് കളിച്ചാലും, പിശാജ് ഏതെല്ലാം നിലയിൽ നിന്നെ അകറ്റി നിർത്തുവാൻ ശ്രമിച്ചാലും, പിശാജ് എവിടെയെല്ലാം നിന്നെ കണ്ണുമറയ്ക്കാനും നിന്നെ അവഹേളിക്കാനും നിന്നെ നോക്കുവാനും ശ്രമിച്ചാലും സ്തോത്രം, നീ ശാന്തതയോടെ സൗമ്യതയോടെ മൗനതയോടെ നീ ലോകത്തിന് മുൻപിൽ ഇരുന്നുകൊണ്ട് ഹൃദയത്തിൽ നാഴങ്ങളിൽ നിന്ന് യേശുവേ എന്ന് ഉറക്കെ വിളിച്ചു കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്ന ഒരു കർത്താവുണ്ട്. അവൻ എന്നെ രക്ഷിക്കുമെന്ന് ഉറപ്പു തരികയാണ് സ്തോത്രം. ആ നല്ല കർത്താവിന്റെ കരത്തിലേക്ക് പ്രഭാതത്തിൽ കൊടുക്കാം. ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവം, രക്ഷിക്കുന്ന ഒരു ദൈവം, സ്വപ്നങ്ങൾ സഫലമാക്കുന്ന ഒരു ദൈവം, കരുതലിന്റെ ദൈവം, സ്നേഹസമ്പന്നനായ ദൈവം, ക്ഷമിക്കുന്ന ദൈവം, ആർദ്രതയുള്ള ദൈവം, ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാ സമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ഈ അനുഗ്രഹീതമായ ഓഗസ്റ്റ് മാസത്തിലെ പ്രഭാതം രണ്ടാം തീയതി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഉള്ളംകരങ്ങളിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുകയാണ്. കർത്താവെ, കടന്നു പോകുന്ന അവസ്ഥകൾ വളരെ ശോചനീയവും ബലഹീനവും ഒക്കെ ആയിരിക്കാം. ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും ഒക്കെ ആയിരിക്കാം. പക്ഷെ സ്വർഗത്തിലെ ദൈവമേ, അവർ ഹൃദയത്തിന്റെ അടിത്തട്ടുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില സ്വപ്നങ്ങളുണ്ട്. അവർ തന്നെ കർത്താവെ കുഴിച്ചു മൂടപ്പെട്ട ചില സ്വപ്നങ്ങൾ, അതിനെ പൊടി തട്ടി എടുക്കട്ടെ, അതിന് ജീവൻ പ്രാപിക്കട്ടെ, അതിന് ചിറകുകൾ വെക്കട്ടെ, അത് വർണ്ണശബളമായി തീരട്ടെ, അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരട്ടെ. അവരുടെ ജീവിതത്തിൽ നിന്ന് പിശാജ് അറുത്തു മുട്ടിച്ചെടുത്തു കളഞ്ഞ, അവരുടെ സ്വപ്നങ്ങളെ പൊലിയിച്ചു കളഞ്ഞ ദുഷ്ടന്റെ തീയമ്പുകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ചകറ്റുകയാണ്. കർത്താവെ, ചില ജീവിതങ്ങളെ അറുത്തു, അവരുടെ കുടുംബത്തെ നശിപ്പിച്ചു, അവരുടെ ഭാവിയെ ഇല്ലായ്മ ചെയ്തു, അപകീർത്തിപ്പെടുത്തി, നഷ്ടപ്പെടുത്തി. കർത്താവെ, സ്വർഗത്തിലെ ദൈവമേ കരുണ കാണിക്കണമേ, മടക്കി നൽകണമേ. നാട്ടുകാർ, ലോകക്കാർ, ശത്രു, അസൂയാവഹമാകുന്ന നിലയിൽ അവരുടെ ജീവിതത്തെ മടക്കി പണിതെടുക്കുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് തൃക്കരങ്ങളിൽ തിരികെയാണ്. ശത്രുവിന്റെ വഞ്ചനകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ, സ്വതന്ത്ര അതിന് നടുവിൽ നിന്നുകൊണ്ട് യേശുവേ വിളിക്കുവാൻ, യേശുവിൽ മാത്രം ആശ്രയിക്കുവാൻ, യേശുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവെ സഹായിക്കണമേ. നിരാശയിലിരിക്കുന്ന, പരിഭവത്തിലിരിക്കുന്ന, പിണങ്ങിയിരിക്കുന്ന, കർത്താവ് വിശ്വാസം ചോർന്നുപോയ അവസ്ഥയിലിരിക്കുന്നവർക്ക് മടങ്ങി വരാൻ ഇതൊരു അവസരമാകട്ടെ. കർത്താവെ, പ്രാർത്ഥന മടങ്ങി വരട്ടെ, വചനധ്യാനം മടങ്ങി വരട്ടെ, ക്രിസ്തുവിലുള്ള വിശ്വാസവും ഭക്തിയും വർദ്ധിക്കട്ടെ. തന്റെ ഭക്തന്മാരുടെ ശബ്ദം കേൾക്കുന്ന ദൈവമാണല്ലോ, അതുകൊണ്ട് അവരുടെ ഭക്തി വർദ്ധിക്കട്ടെ. കേട്ടിരിക്കുന്നവരിൽ യേശുവിലുള്ള ഭക്തി വർദ്ധിക്കുവാൻ ഈ പ്രഭാത മീറ്റിംഗ് ഇടയാകട്ടെ. കർത്താവ്, എനിക്ക് തോന്നുന്നു ഞാൻ പേടിക്കില്ല, മനുഷ്യരനോട് എന്ത് ചെയ്യുമെന്ന് ഉറക്കെ പറയുവാൻ, സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി നൽകിയവൻ അതോടുകൂടി സകലതും നൽകാതിരിക്കുമോ എന്നുള്ള തിരുവചനം ശക്തിയോടെ ഉള്ളങ്ങളിൽ ഇടപെടട്ടെ. കർത്താവെ, ധൈര്യത്തോടെ എനിക്ക് വേണ്ടി പുതുതായി ഒന്ന് ചെയ്യുന്ന ദൈവമാണ് എന്റെ ദൈവം, അത് ഉടനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കട്ടെ. ഈ ഓഗസ്റ്റ് മാസത്തെ ഞാൻ അനുഗ്രഹിക്കുക. എന്നെ കേട്ടിരിക്കുന്ന സകലരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരട്ടെ. അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. അവരുടെ മൗനങ്ങൾ മാറട്ടെ. അവരുടെ കണ്ണുനീരുകൾ തുടയ്ക്കപ്പെടട്ടെ. കർത്താവ്, ആശങ്കകൾ മാറട്ടെ. കർത്താവെ, ദൈവകൃപയുണ്ടാകട്ടെ. ബന്ധങ്ങൾക്കിടയിൽ ഉലച്ചിലുകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹമാകട്ടെ. കർത്താവെ, പിശാജാണ് കർത്താവെ അറുക്കുന്നതും മുണ്ടിക്കുന്നതും. പിശാജാണ് സകലതിനെയും അകറ്റിക്കളയുന്നത്. ദൈവം സ്നേഹമായതുകൊണ്ട് ഒന്നു ചേർക്കുന്നതാണല്ലോ. ആ സ്നേഹത്തിന്റെ ആർദ്രത കൊണ്ട് ബന്ധിക്കപ്പെടട്ടെ. കർത്താവെ, തടസ്സവാദങ്ങളെ ഞാൻ ശാസിച്ചകറ്റുകയാണ്. പഠനങ്ങളിൽ അനുഗ്രഹമാകട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ. ജോലിയിൽ പുതുവാതിലുകൾ തുറക്കപ്പെടട്ടെ. ആരോഗ്യം അനുഗ്രഹിക്കപ്പെട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. സമ്പദ് മണ്ഡലങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു വരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥി. ഈ പ്രഭാതത്തെ ഞാൻ അനുഗ്രഹിക്കും. ഓഗസ്റ്റ് മാസത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഈ പ്രഭാതത്തെ എനിക്ക് തൊടുന്ന സകലത്തിലും എന്നെ പ്രിയപ്പെട്ടവർ അനുഗ്രഹമാകട്ടെ. പ്രത്യാശ ഉള്ളിൽ ആടിക്കത്തട്ടെ. അവർ പുറപ്പെടുന്ന വഴികളിൽ ജയമുണ്ടാകട്ടെ. ഉള്ളംകരങ്ങളിൽ നൽകി ഞാൻ പ്രാർത്ഥിക്കാം. പിതാവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ ഈ പകലിൽ കർത്താവ് ഇടയാക്കും. സ്തോത്രം. വാട്സപ്പ് നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. പ്രയർ ക്വസ്റ്റൽ ടെക്സ്റ്റ് ചെയ്യാം. സ്വതന്ത്ര ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഇന്നലെ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു, ദൂരെ ഒരു യാത്രയിലായിരുന്നു, അതുകൊണ്ട് പറ്റിയില്ല മോർണിംഗ് മെസ്സേജ് ചെയ്യുവാൻ. കഴിഞ്ഞ 3 ദിവസം നമുക്ക് ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈവനിങ്ങുകളിൽ നമ്മുടെ
കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ വീഡിയോസ് എല്ലാം പ്രിയപ്പെട്ടവർ ഒന്നുകൂടി ഒന്ന് കാണണമേ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. തുടർന്നും അങ്ങനെയുള്ള കൺവെൻഷൻ ചെയ്യുവാൻ ബലപ്പെടുത്തട്ടെ, കർത്താവിന് വഴികൾ തുറക്കട്ടെ. ആ മീറ്റിങ്ങുകൾ കണ്ട എല്ലാ പ്രിയപ്പെട്ടവരും, അതിന് ഷെയർ ചെയ്ത് കൊടുത്തവർ, അത് സപ്പോർട്ട് ചെയ്ത് നിന്നവർ എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. കൂടുതലായി കർത്താവിൽ പ്രകാശിക്കുവാനും പ്രയോജനപ്പെടുവാനും ദൈവം അവസരങ്ങളും ആശയങ്ങളും നമ്മളിൽ പകരേണ്ടതായി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ചാനൽ വണ്ണിലെ കൂട്ടായ്മയോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും കരുതലുകൾക്കും പ്രത്യേകം നന്ദി ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു. Love you, dear all.